ഹായ് ഫ്രണ്ട്സ് എ ഫുർ ആദീസ് ഡോട്ട് കോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനൊന്ന് നല്ല കിഡിലൻ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ചെറിയ വീഡിയോയിലേക്ക് പോവാം അപ്പം ദേ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ചിക്കൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒന്നര കിലോയോളം വരും ഇനി ഞാൻ ഈ ചിക്കനിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് ഒറ്റ വിസിൽ മതി ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക നമുക്ക് ഇഡ്ഡലി തട്ടി വെച്ചിട്ടാണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പെരും ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമ്മുടെ കാന്താരി മുളകും കൊച്ചുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അതെ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തരികളൊന്നുമില്ല വലുതായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മസാലയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈരായിരിക്കണം കേട്ടോ അതായിരിക്കും നല്ലത് ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഓൾറെഡി അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു ആ പേസ്റ്റ് ആക്കി എടുത്തപ്പം വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം ഇതേ ഇത് ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ച് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് കറക്റ്റ് പരുവത്തിലിരിക്കുകയാണിപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ചിക്കനിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഇത് എത്ര നേരം വെക്കുന്നു അത്രയും നല്ലതാണ് മസാലയൊക്കെ അതിലേക്ക് പിടിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാൻ പോവാണ് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കണ്ട മസാലയൊക്കെ പിടിച്ചിട്ട് ചിക്കൻ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോരോ പീസായിട്ട് കൊടുക്കാം ചിക്കൻ നമ്മൾ നേരത്തെ ഒന്ന് വേവിച്ചു വെച്ചേക്കുകയാണ് അതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല ആ പുറംഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഇപ്പം ഞാൻ മറുവശവും കൂടിയിട്ട് തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇതേ നമ്മുടെ കിഡിലൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് നല്ല ക്രിസ്പിയാണ് സ്പൈസിയാണ് ടേസ്റ്റിയാണ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക